أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറെ അനുഗ്രഹീതവും സന്തോഷകരവുമായ റമദാനിൻ്റെ ഏറ്റവും പുണ്യകരമായ രാപ്പകലുകളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇനി അവസാനത്തെ പത്തുകൂടിയാണ് ഈ വർഷത്തെ റമദാനിൽ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത്. കഴിഞ്ഞുപോയ 20 ദിവസങ്ങളും ഇനി വരാനിരിക്കുന്ന 50 ദിവസങ്ങളും നന്നായി ആലോചിച്ചുറപ്പിച്ച് റമദാനിൻ്റെ എല്ലാ ഫലങ്ങളും കൈവശപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയുമൊക്കെ ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ കാരുണ്യം ഈ റമദാനിനെ ഏകദേശം മനോഹരമായി സ്വീകരിക്കാൻ തന്നെയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ അവസരം ലഭിച്ചിട്ടുള്ളത്. ചിലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കഴിഞ്ഞ 2 റമദാനുകളും അത്ര സന്തോഷകരമായ സ്വഭാവത്തിൽ അനുഭവിക്കാനും കഴിച്ചുകൂട്ടാനും അവസരം ലഭിക്കാതെ പോയവരായിരുന്നു നമ്മളെല്ലാവരും. ഞാൻ വിചാരിക്കുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ തന്നെയും സഹോദരിമാരും ഈ ദിവസങ്ങളെ ഏറ്റവും ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടാവും, ജാഗ്രത പുലർത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ മിമ്പറിൽ കയറി പ്രസംഗിക്കാനിരിക്കുമ്പോൾ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ആമീൻ 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 എന്നിങ്ങനെ പറയുന്നു. സഹാബക്കറാം റസൂലിനോട് ചോദിച്ചു, പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് റസൂലങ്ങൾ എന്താണ് ഇങ്ങനെ 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞത്? റസൂൽ അതിന് മറുപടി കൊടുത്തത്, എന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ട് ആ റമദാനിനെ ഉപയോഗപ്പെടുത്താനും അതുകൊണ്ട് സ്വയം ശുദ്ധീകരിക്കാനും സാധിക്കാതെ പോയ ആളുകൾ തുലയട്ടെ, മുടിയട്ടെ, നശിക്കട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞ സന്ദർഭത്തിലാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. വേറെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിപ്പോൾ പ്രസക്തമല്ല. നമ്മുടെ മുമ്പിൽ ഈ റമദാൻ എൻ്റെയും നിങ്ങളുടെയും ശാരീരികവും മാനസികവും ആരോഗ്യപരവുമായി നമ്മൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏത് സ്വഭാവത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഇതിനെ കഴിച്ചു കൂട്ടിയത് എന്ന് നന്നായി തന്നെ ആലോചിക്കണം. ഇതുപോലെ കുളിച്ച് ശുദ്ധീകരിക്കാൻ, ഇതുപോലെ ശുദ്ധവെള്ളം ഒഴിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും കുളിർപ്പിക്കാൻ, ഇത്രമാത്രം സുലഭമായ ശുദ്ധജലം ഒഴുകുന്ന ഒരു സാഹചര്യം ഇനി അടുത്ത റമദാനിലെ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ മുമ്പിൽ കടന്നു വരൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളെ ശുദ്ധീകരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈകൃതങ്ങളെയും നമ്മുടെ ദൂഷ്യങ്ങളെയും നമ്മളിലുള്ള തിന്മകളെയും തിരിച്ചറിഞ്ഞ് പരിശോധിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേറൊരവസരം കരുണാവാരിധിയായ അള്ളാഹു ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്കുമൊന്നും നൽകിക്കൊള്ളണമെന്നില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വലിയ രോഗങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ ആളുകൾ നമ്മുടെ മുമ്പിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്,
നല്ല ആരോഗ്യമുള്ള. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയിരുന്നു. കുടലിന് ക്യാൻസർ വന്നു, അത് സർജറി ചെയ്തു. ഇപ്പൊ വീണ്ടും സമാധാനത്തിലിരിക്കുന്നു, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രതീക്ഷയോടുകൂടി. അങ്ങനെ ഭയങ്കര വയസ്സൊന്നും ആയിട്ടില്ല, എന്റെയൊക്കെ പ്രായം തന്നെ 50, 51, 52 എത്തിയിട്ടുള്ളൂ. ജീവിതത്തിലെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ അങ്ങനെ ചെറുങ്ങനെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, ഗൾഫിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ പോട്ടെ, ഇപ്പൊ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ അവിടെ തന്നെ പഴുപ്പ് വീണ്ടും വന്നിരിക്കുന്നു. മാത്രമല്ല കരളിനും ബാധിച്ചിരിക്കുന്നു. ആള് മാനസികമായി കരുത്തനായതുകൊണ്ട് വീണുപോഞ്ഞാലുങ്ങളൊക്കെ രോഗം പിടികൂടുക എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞോന്ന് ഓർമ്മയല്ല, ആണെങ്കിൽ ആവർത്തനമായിരിക്കും. ചിലപ്പോ ഇങ്ങനെ ഇപ്പൊ എന്താണ് പറഞ്ഞതെന്ന് വീണ്ടും വീണ്ടും ചിലപ്പോൾ നമ്മളെ ഓർമ്മയിൽ വരൂല. ഇമാം ഹസൻ അൽ ബസറി റഹ്മഹുല്ലാഹ് ആളുകളോട് കൂടുതൽ വർത്താനൊന്നും പറയില്ല, ഒരു കനപ്പെട്ട മുഖയിട്ട് അങ്ങനെ നടക്കുക. സഹപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എപ്പോഴും ഇങ്ങനെ ഒന്ന് ആളുകളോട് ചിരിച്ചു കളിച്ചൊക്കെ വർത്താനം പറയുന്നത്, എപ്പോഴും ഇങ്ങനെ ഈ കനുള്ള മുഖയിട്ട്, എന്താണ് നിങ്ങൾ നടക്കാനുള്ള കാരണം? ഹസനൽ ബസറി അതിന് മറുപടി കൊടുത്തത്, 3 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പരിഹരിച്ചു തരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും, വലിയ സന്തോഷം ഉണ്ടാവും. ആ 3 കാര്യങ്ങൾ എന്നെ ബാധിക്കില്ല, എന്നെ തൊട്ടത് കടന്നു വരില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ. അപ്പൊ ചോദിച്ചു, എന്താണ് ഈ 3 കാര്യങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഒന്ന്, എനിക്ക് അസുഖമൊന്നും വരരുത്, എന്നെ തളർത്തുന്ന, എന്നെ തോൽപ്പിക്കുന്ന, എന്നെ നിസ്സഹായനാക്കുന്ന, എന്നെ നിഷ്ക്രിയനാക്കുന്ന, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ആരോഗ്യത്തെയും ശരീരത്തെയും വളരെ നിസ്സാരമാക്കി കളയുന്ന മാറാ രോഗങ്ങൾക്കും മഹാവ്യാധികൾക്കും ഒരു രോഗവും എനിക്ക് വരൂല എന്ന് ഒരു ഉറപ്പ് തരികയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളൊക്കെ ശരീരത്തിന്റെ അകത്തളങ്ങളിൽ ആരൊക്കെ കുടിപ്പാർപ്പ് നടത്തുന്നുണ്ട് എന്ന് അല്ലാഹ് തന്നെ അറിയുള്ളൂ. അല്ലാഹുവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാ കളി നിൽക്കും. അസുഖം ശരീരത്തിന്റെ അകത്ത് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും കായികമായിട്ടൊക്കെ നമ്മൾ തകരും. വലിയ രോഗങ്ങളിൽ വീണുപോയവരൊക്കെ എന്നോടും നിങ്ങളോടൊക്കെ രോഗികളെ സന്ദർശിക്കാനൊക്കെ പറയാറുണ്ട്, നമ്മളൊന്ന് പോയി അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോരും. പക്ഷെ കാണുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോലെ ആരോഗ്യമുള്ള, നമ്മളെപ്പോലെ സുന്ദരമായി ജീവിച്ചിരുന്ന, ഒരു നിമിഷം കൊണ്ട് അവസ്ഥകളാകെ പരിവർത്തിപ്പിക്കപ്പെട്ട ആളുകളാണ് ഇവർക്ക് തന്നെയും. ഇപ്പൊ രോഗങ്ങൾ എന്ന് പറയുന്നത് വലിയ പരീക്ഷണം, അതിൽ വേറെ കുറെ സംഗതികളുണ്ട്, അതിലേക്ക് ഞാൻ കടന്നു പോകണമെന്നില്ല. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വയസ്സാവില്ല എന്ന് പറയണം, വാർദ്ധക്യം ബാധിക്കൂല. നല്ല വിവരവും അറിവൊക്കെ ഉള്ള ഒരാള് വാർദ്ധക്യം ബാധിക്കുന്നതോടുകൂടി ഒരു വിവരമില്ലാത്തവനായിട്ട് മാറും, ഒരു കഴിവില്ലാത്തവനായിട്ട് മാറും. ചെറിയ കുട്ടിയേക്കാൾ ചെറിയ കുട്ടി കൊഞ്ചി പറയുക, കൊഞ്ചി കളിക്കുക, ഇനിയിപ്പോ കടന്ന കടപ്പിലും ഇരിക്കുന്ന ഇരിപ്പിലൊക്കെ മൂത്രമൊഴിക്കുകയും കാർത്തിക്കുകയൊക്കെ ഒന്നും ചെയ്താൽ നമുക്കൊരു പ്രശ്നവും തോന്നൂല. അവനിഞ്ഞ് അതും ഇതൊക്കെ പറഞ്ഞാലും അത് നമ്മൾ മൊബൈലിലൊക്കെ എടുക്കും, കാരണം അത് രസമാണ് ആ കുട്ടിയുടെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ. ഭാഷ പോലും നമുക്ക് മനസ്സിലാവില്ല, ആ കോലത്തിൽ കുഞ്ചിയിട്ടും കുഴഞ്ഞിട്ടും ഒക്കെ നമ്മളെ കുട്ടികൾ പറയും. നമ്മുടെ മടിയിലും അടുക്കളയിലും കിടപ്പറയിലും ഒക്കെ ഈ കുട്ടി മൂത്രമൊഴിക്കും, ഒന്നും നമുക്ക് പ്രശ്നം തോന്നൂല. പക്ഷെ വയസ്സായ വാപ്പയമ്മയും പല്ലൊക്കെ കൊഴിഞ്ഞ് തൊണ്ണൊക്കെ കാട്ടി ഈ കുട്ടികളെക്കാൾ നിഷ്കളങ്കമായ സ്വഭാവത്തിൽ എന്താണ് പറയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത കോലത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കുങ്ങൾക്കൊക്കെ ബാധകമാണിത്. നാളെ മറ്റന്നാളോ നമ്മളൊക്കെ ആ ഒരു കട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വാർദ്ധക്യത്തിന്റെ പരീക്ഷണങ്ങളിലേക്ക്. അത് വരാതിരിക്കാൻ അല്ലാഹു എപ്പോഴും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ഹറമി. അല്ലാഹുവേ, അശക്തികളിൽ നിന്ന്, ദൗർബല്യങ്ങളിൽ നിന്ന്, അലസതകളിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന്, വാർദ്ധക്യത്തിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനേന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന സമയത്ത് തന്നെ, കയ്യും കാലും കണ്ണും കാതും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ വലിയ പരീക്ഷണമാകും. നമ്മുടെ ജീവിതത്തിലെ വലിയ നിസ്സഹായതകളിലൊന്നായി നമ്മുടെ വാർദ്ധക്യം നമ്മുടെ മുമ്പിലുണ്ടാകും. അതുകൊണ്ട് എനിക്ക് വയസ്സാകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതകളിലൂടെ ഞാൻ കടന്നു പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് അദ്ദേഹം മറ്റേതാണ് പറഞ്ഞത്, ഞാൻ മരിക്കൂല നിങ്ങൾ പറയണം, എനിക്ക് മരണം ഉണ്ടാവൂല.
യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ കൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൈവരിക്കാൻ സാധിക്കേണ്ടതുണ്ടെങ്കിൽ ജീവിതത്തിനോടുള്ള ആർത്തി എനിക്കും നിങ്ങൾക്കൊന്നും തീർന്നിട്ടൊന്നുമില്ല. അതിന് തീരാനും വളരെ സാധ്യതകൾ കുറവാണ്. നമ്മൾക്കൊരിക്കലും തീരാത്ത ആഗ്രഹങ്ങളെ നമ്മളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസ്മരിക ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദുനിയാവ് തന്നെ തന്നെയാണ് വലുത്, ഇതിനേക്കാൾ വേറൊന്നും വരാനില്ല. ഇന്നത്തെ ശാസ്ത്രവും സയൻസും സമ്പത്തും സൗകര്യവും പാർട്ടികളും സംഘങ്ങളും ഒക്കെ അതാണ് പഠിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ തല്ലിപ്പൊഴിച്ച് ഇത് തന്നെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ഞാനും നിങ്ങളൊക്കെ അതിൽ പെട്ടുപോകും. ചിലപ്പോഴും സമ്പത്തും മക്കളും ഒക്കെ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ഇട്ടിട്ട് എനിക്കും നിങ്ങൾക്കും പോകണല്ലോ, പോകാതിരിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ. കരുണാവാരിധിയ അള്ളാഹുവിലേക്കുള്ള ഒരു യാത്ര എന്നെയും നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. പലരെയും നമ്മൾ യാത്ര അയക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും ഖബറിടം സന്ദർശിക്കാൻ പോകുമായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയുള്ളൂ, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഇവിടെ നമ്മുടെ പള്ളിക്ക് പറയല് മഹല്ല പള്ളിക്ക് പെരുവക്കുന്ന് പള്ളി, നമ്മുടെ വാപ്പാരൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും, നമ്മുടെ ജ്യേഷ്ഠന്മാരൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. ആരോഗ്യത്തോടുകൂടി നിങ്ങളോട് എല്ലാ കളിയിലും പങ്കെടുത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഇണിയും കുട്ടിയൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങളുമായി ജീവിതത്തിൽ നിരന്തരമായി ഇടപഴകിയ പലരും മിണ്ടാൻ കഴിയാതെ അവിടെ കിടക്കുകയാണ്. ഖബറ് സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസമൊക്കെ നമ്മൾ അവിടെ നിന്ന് പോയി അവിടെ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി കണ്ണിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് നമ്മൾ പ്രാർത്ഥിച്ച രണ്ട് നിലക്ക് ഉപകാരം. നബി തിരുമേനി മദീനയിലുള്ള എല്ലാ ദിവസവും ജന്നത്തുൽ ബഖിയയിൽ പോകുന്നെന്നാണ് പറയുന്നത്. തന്റെ സഹപ്രവർത്തകര് സഹകാരികള് മക്കള് ഇണകള് ഒക്കെ ഖബറടക്കം ചെയ്തിട്ടുള്ള ജന്നത്തുൽ ബഖിയയിൽ മദീനയിലുണ്ടോ റസൂൽ എല്ലാ രാത്രികളിലും ചില ദിവസങ്ങളിലൊക്കെ ആയിഷാ ബി റസൂലുള്ളാഹി അൻഹ റസൂലിനെ പിന്തുടർന്നിട്ടുണ്ട്. എവിടേക്കാണ് റസൂൽ അന്തിക്ക് കടപ്ര വിട്ടിട്ട് എണീച്ചു പോകേണ്ടത്? മരണാസന്നനായ ദിവസങ്ങളുടെ തൊട്ടു മുമ്പുള്ള ആരോഗ്യമുള്ള സമയത്ത് എല്ലാ രാത്രികളിലും റസൂൽ എഴുന്നേറ്റ് പോകുന്ന അങ്ങോട്ട് ഒരു ആയിഷാ ബി എണീച്ചു പോയി, ഇത് എവിടേക്കാണ് നബി എണീച്ചു പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ജന്നത്തുൽ ബഖിയയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഇരുന്നിട്ട് ഖബറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആനസല്ലാഹു വക്ഷതകും, അള്ളാഹു നിങ്ങളുടെ ഏകാന്തതകളിൽ നിങ്ങൾക്ക് ഇണക്കം തരട്ടെ. നമ്മൾ പലപ്പോഴും പറയലുണ്ടല്ലോ, നമ്മളെ വീട്ടിൽ കിടക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്, കാരണം അപ്പുറത്ത് നമ്മളെ പെണ്ണുണ്ട്, നമ്മുടെ മക്കളുണ്ട്, അപ്പുറത്തപ്പുറത്തൊക്കെ ആളുകളൊക്കെ ഉണ്ട്. എളാപ്പി മൂത്താപ്പാന്റെ ഒക്കെ വീട് അപ്പുറത്തുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ അയൽപ്പക്കങ്ങളായി നമ്മുടെ കൂടെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തവരായിരിക്കെ തന്നെ ഒരു ബന്ധം പുലർത്താൻ കഴിയാത്ത നിസ്സഹായതയിൽ, ജയിലിലെ സെല്ല് പോലെ ഒറ്റ ഏകാന്തമായ സെല്ലുണ്ട് ജയിലിലൊക്കെ എന്നതുപോലെയാണ് ഖബറിടം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ കിടക്കുന്ന ഒരാൾക്ക് മറ്റേ ഭാഗത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ആര് എവിടെ കിടക്കുന്നു എന്നുള്ള വിവരം പോലും അറിയില്ല. ആനസല്ലാഹു വക്ഷതകും, അള്ളാഹു നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾക്ക് ഇണക്കം തരട്ടെ. ഒരു വെന്റിലേറ്ററിലൊക്കെ എന്തെങ്കിലും കയറ്റിയാൽ അറിയാലോ, നിങ്ങൾ ബോധത്തോടു കൂടിയൊക്കെ വെന്റിലേറ്ററിൽ ഒരിത്തിരി കിടക്കേണ്ടിയൊക്കെ വരികയാണെങ്കിൽ കഴിച്ച് ചാടി വലിച്ചിട്ടിട്ട് ഇറങ്ങിപ്പോരും. ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ആളുകൾ ഐസിയിലൊക്കെ കയറ്റിയാൽ രണ്ട് നഴ്സും ഒരു നഴ്സിനെയൊക്കെ നിർത്തിയിട്ട് ഒറ്റക്ക് ഇങ്ങനെ കിടന്ന് നമ്മളൊക്കെ വാതിക്കപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. എന്തൊരു പരവശതയും എന്തൊരു വെപ്രാളവും എന്തൊരു സങ്കടമൊക്കെയാണ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോവുക, സഹിക്കാൻ പറ്റാത്ത വണ്ണം. ഖബറിലേക്ക് നമ്മൾ യാത്രയച്ച ഇവരൊക്കെ അവിടെ കിടക്കണം. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പോയിട്ട് പറയാൻ പറഞ്ഞു, ആനസല്ലാഹു വക്ഷതകും, അള്ളാഹു നിങ്ങൾക്ക് ഇണക്കം തരട്ടെ. റഹിമല്ലാഹു ഖുർബതകും, നിങ്ങൾ ഇതുവരെ പരിചയമില്ലാത്തൊരു സ്ഥലത്താ, നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, എത്ര ആളുള്ള ഒരു സ്ഥലത്തും നമ്മൾ ചെന്നുപെട്ടാൽ നമുക്കറിയാത്തവർ, നമ്മൾ കാണാത്തവർ, നമ്മൾ മുമ്പ് കടന്നു പോകാത്തൊരു സ്ഥലത്തും പ്രദേശത്തും കൂട്ടത്തിലുമൊക്കെ ചെന്നുപെട്ടാൽ എന്തുമാത്രം പരിഭ്രാന്തി നമ്മുടെ ഹൃദയത്തിലും മനസ്സിലൊക്കെ ഉണ്ടാവും. വാ റഹിമല്ലാഹു ഖുർബതകും, നിങ്ങളുടെ ഈ അപരിചിതത്വം, നിങ്ങളുടെ ഈ പരിചയമില്ലായ്മയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ ചെയ്യട്ടെ, നിങ്ങളോട് കരുണ കാണിക്കട്ടെ. വതജാവസാൻ സയ്യിആതികും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു വരട്ടെ, എല്ലാറ്റിനെയും അള്ളാഹു വിട്ടുകളയട്ടെ. നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് മായ്ച്ചു തരട്ടെ. വഖബില ഹസനാതികും, അള്ളാഹു നിങ്ങളുടെ നന്മകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും യാ ദാറഖൗമി മുഅ്മിനീൻ, ഏ ഇവിടെ കിടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സലാം. ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് ഞാനും വരും, നാളെയോ മറ്റന്നാളോ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സലാം എന്ന് പറഞ്ഞിട്ട് അവരുടെ നിങ്ങളെ വാപ്പാരും
നിങ്ങളെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഇണകളൊക്കെ കിടക്കണില്ലേ, ഈ റമദാന്റെ ദിവസത്തിൽ കുറച്ചു നേരമൊക്കെ വന്ന് പള്ളിയിലൊക്കെ ഇരിക്കുക, ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, മനസ്സിന് അലിവ് വരണല്ലോ. ഇതൊരു പാറ പോലെ ഇരിക്കും ചില സാധനം. നമ്മുടെ മാവൊക്കെ കുഴക്കുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ നനവ് കൊടുത്താലേ അതിന് ശരിക്കും കുഴച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ കട്ടിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കീറുന്ന പത്തിരിയും ചപ്പാത്തിയൊക്കെയാണ് ഇത് കിട്ടുക. കുഴച്ചാലും രൂപപ്പെടൂല, ഭാഗപ്പെടൂല. എന്നതുപോലെ നമ്മുടെ മനസ്സിന് അലിവുണ്ടാവാൻ, ഹൃദയത്തിന് കനിവുണ്ടാകാൻ, അതിന്റെ ഉള്ളിൽ ഇത്ര ദയയും വാത്സല്യവും വിധേയത്വവും നമ്മുടെ ദൗർബല്യങ്ങളൊക്കെ തിരിച്ചറിയാൻ, അതിനാണ് ഇത്തികാഫിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ റമദാനിൽ മാത്രമൊന്നുമല്ല ഇത്തികാഫ് ഉള്ളത്, പക്ഷെ റമദാനിൽ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിച്ച പുണ്യമാണ്. ഇഷ്ടംപോലെ അല്ലാഹ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നേരം നമ്മൾ വാങ്ങാതിരിക്കണോ? അള്ളാഹു ഫ്രീ ഓഫറുകൾ വെച്ചിട്ട് പോലും അത് വാങ്ങാൻ നമ്മൾ കടന്നു വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുക്കണുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പരക്കം പോയില്ലേ? ഇന്ന സ്ഥലത്ത് വില കുറച്ച് സാധനം വെക്കുന്നുണ്ട്. ഇനിയിപ്പോ പെരുന്നാളാണ്, പെരുന്നാളൊന്നും അങ്ങനെ വെക്കാൻ സാധ്യത കുറവാ. അല്ലെങ്കിൽ ഇങ്ങനെ പകുതി വിലക്ക് വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഇറങ്ങി പുറപ്പെടും. അള്ളാഹു വലിയ ഓഫറുകളാണ് ഈ റമദാനിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ഇരുന്നിട്ട് വാങ്ങാലോ ഈ റമദാനിൽ അത് വാങ്ങാൻ. ഇത്തികാഫ് എന്ന് പറയുന്നത് വലിയ പുണ്യകരമായ പ്രവർത്തനമാണ്. കാരണം നമുക്കൊന്നും ഇവിടുന്നാണ്ട് വേർപെട്ട് പോകാൻ കഴിയണല്ലോ. എന്റെ കുട്ടീനെ വേർപ്പെടാൻ എനിക്കിഷ്ടല്ല, എന്റെ ഉപ്പാനെ ഉമ്മ എന്റെ പെണ്ണിനെ വേർപ്പെടാൻ എനിക്കിഷ്ടല്ല, എന്റെ കുടുംബത്തെ വേർപ്പെട്ട് പോകാൻ എനിക്കിഷ്ടല്ല, എന്റെ സങ്കട എന്റെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ജീവിത സൗകര്യങ്ങളൊന്നും വേർപ്പെട്ട് പോകാൻ എനിക്കിഷ്ടല്ല. വേർപ്പെടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നമ്മൾ ആരും, പക്ഷെ എനിക്കും ഉങ്ങൾക്കും പോയേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചില സമയത്തൊക്കെ ഒന്ന് വന്നിരിക്കുക, വേണ്ടി ഇരിക്കുക. നമ്മളെ വാപ്പാനേയും ഉമ്മാനേയും വേർപ്പെട്ട് നമ്മളിൽ നിന്ന് കുറെ ഓർമ്മ ഉണ്ടാവുമല്ലോ, സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെ ഒക്കെ ഓർമ്മ ഉണ്ടാവും. അവനാന്റെ വാപ്പാനേയും ഉമ്മാനേയും പെങ്ങളെയും കുട്ടികളെയൊക്കെ നമ്മൾ വിചാരിച്ച് മനസ്സിൽ കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൽ നീണ്ട ഒരു കാലത്ത് നമ്മളോടൊപ്പം സഹവസിച്ച നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ പോലെയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അലിയിച്ചെടുക്കുക. അപ്പോൾ ഓർമ്മകൾ ഇങ്ങനെ വരും, അള്ളാഹുവിന്റെ വാപ്പാക്ക് പറ്റിയിട്ടുണ്ട്, പുറത്തു കൊടുക്കണം, എന്റെ വാപ്പ നല്ല സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ അത് സ്വീകരിക്കണം. അള്ളാഹുവെ ഞങ്ങളെ തമ്മിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണം. എന്റെ ഉമ്മ ഉണ്ടായിരുന്നു, എന്നോട് വലിയ അലിവും കരിവുമൊക്കെ ആയിരുന്നു. ആ ഉമ്മ നിന്റെ മുമ്പിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒന്ന് ഇരുന്നിട്ട് ഈ റമദാനിന്റെ സമയങ്ങളിൽ പള്ളിയിലൊക്കെ ഒന്ന് കുറച്ചു നേരം മന്ദിക്കോ പകലൊക്കെ ഒന്ന് വന്നിരുന്നിട്ട് ഏകാന്തമായ ഒരു സ്വഭാവത്തിൽ വർത്തമാനവും ബഹളമൊന്നും വെക്കാതെ ശാന്തമായി ഇരുന്ന് സ്വന്തത്തെക്കുറിച്ച് ഇരുന്ന് ആലോചിക്കുക. അപ്പൊ അള്ളാഹുവിലേക്കുള്ള കുറെ വഴികളല്ല ഇങ്ങനെ തുറന്നു വരും. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ചാണ് നമ്മളെടുത്ത അല്ല പത്തിയാണ് ഇങ്ങോട്ട് വരും. നമ്മൾ ഒരു പേജ് ഓതാൻ നെയ്യത്ത് വെച്ച് ഓതാൻ തീരുമാനിച്ച പത്ത് പേജ് ഓതാൻ അല്ല തൗഫീഖ് തരും. പക്ഷെ ഒരു പേജ് ഓതാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഖുർആൻ തന്നെ തൊടാൻ അല്ല സമ്മതിക്കൂല. ഒരു പേജെങ്കിലും നിങ്ങൾ ഓതാൻ തീരുമാനിച്ചാലും നിങ്ങളെ രണ്ടും മൂന്നും അഞ്ചും പേജ് അല്ല ചിലപ്പോൾ ഓതിപ്പിക്കും. ചിലപ്പോ നമ്മളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം തന്നെ, ഞാൻ എന്റെ വ്യക്തിപരമായ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അങ്ങനെ അനുഭവം, ചിലപ്പോ നമ്മൾ ഓതാനിരുന്നാല് രണ്ട് പേജൊക്കെ ഓതുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ മൂടാൻ തുടങ്ങും. ആ ഓതിയിട്ടുണ്ട് എത്തണില്ല തീരണില്ല എന്നൊക്കെ തോന്നും. അവിടെ ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി ഓഫാക്കിയാല് പിന്നെ വണ്ടി പോവില്ല. അതേസമയം ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പേജിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ വളരെ സുന്ദരമായി സ്മൂത്തായി അല്ല നോക്കുകയാണ്. ഇവന് ഇരിക്കുവോ, അതല്ല എണീച്ച് പോവോ, ഇവനെ ഇവനെതിരെ താല്പര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഇവന് ഇഖ്ലാസിലാണ് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. രണ്ടരക്കാലത്ത് സുന്നത്ത്, രണ്ടരക്കാലത്ത് സുന്നത്ത് പള്ളിയിൽ വന്നിട്ട് സ്വീകരിക്കുക. ആരുണ്ട് ആരിക്കുന്ന ആരുണ്ട് ആരില്ല എന്നൊന്നും നോക്കണ്ട. അള്ളാഹ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപഹാരമാണല്ലോ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം. സഹാബിമാര് റസൂലിനെ നോക്കിയിരിക്കുന്നു പറയുന്നുണ്ട് ചരിത്രത്തിൽ. റസൂലിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഒരു സഹാബി ഒരിക്കൽ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നബി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, നബി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നബിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഈ ജിന്നിങ്ങനെ നോക്കിയിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളും മരിക്കും ഞാനും മരിക്കും, നിങ്ങളും മരിക്കും ഞാനും മരിക്കും. നിങ്ങൾ നാളെ മരിച്ചാല് സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലായിരിക്കും, എനിക്കൊന്നും അങ്ങോട്ട് വരാൻ കഴിയില്ല. ഞാനൊക്കെ താഴെ പദവി, സ്വർഗത്തിലെ വ്യത്യസ്തമായ പദവികളുണ്ട്, വ്യത്യസ്തമായ പദവികളുണ്ട്, കമ്പാർട്ട്മെന്റുകൾ, പല ടയർ സിസ്റ്റങ്ങളുണ്ട്, ഓരോ ത്രീ ടയറും ടു ടയറും ഒക്കെ ആയിട്ടുള്ള പല ടയറുകൾ അതിലുണ്ട്. ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടുള്ള പദവി അനുസരിച്ചിട്ടുള്ള സ്വർഗത്തിലെ കവാടങ്ങളുണ്ട്. അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നല്ല സന്തോഷമുള്ള മറുപടിയാണ് റസൂൽ കൊടുത്തത്, ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും അവ. നമുക്കൊക്കെ പ്രതീക്ഷയുള്ള വർത്താനാണത്. അല്ലാണ്ട് റസൂലിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിന് മറുഭാഗമുണ്ട്. മമ്മൂട്ടിനോടാണ് സ്നേഹമെങ്കിലും മമ്മൂട്ടിനൊപ്പം പോവും, മോഹൻലാലിനോടാണ് സ്നേഹമെങ്കിലും മോഹൻലാലിനൊപ്പം പോവും, നിങ്ങൾ വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോവും. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാരെയാണോ അവരുടെ കൂടെയായിരിക്കും നിങ്ങൾ. അദ്ദേഹത്തിന് സമാധാനമായി.
വീണ്ടും റസൂൽ പറഞ്ഞു കൊടുത്തു, സഹോദര സഹപ്രവർത്തകനെ വിളിച്ചിട്ട് റസൂൽ പറഞ്ഞു, എന്നോടൊപ്പം സ്വർഗത്തിൽ കൂടണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. രണ്ടരക്കാത്ത് ആകാശത്തും ഭൂമിയിലുള്ളത് മുഴുവൻ അള്ളാഹ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നെറ്റിത്തടം സുജൂദിൽ വീണിട്ട് അല്ല. കാരണം വിധേയത്വത്തിന്റെയും വിനയത്തിന്റെയും താഴ്മയുടെയും സമ്മതത്തിന്റെയും അംഗീകാരത്തിന്റെയും ഒക്കെ പ്രതീകമാണ് സുജൂദ്. അത്രമാത്രം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സംഗതി വേറെ ഉണ്ടാവില്ല. പള്ളിയിലൊക്കെ കയറി വന്നാൽ ഉടനെ രണ്ടരക്കാത്ത് നിസ്കരിക്കാം, രണ്ടരക്കാത്ത് നമസ്കരിക്കാം, ഇനിയും നിസ്കരിക്കാൻ തോന്നുകയാണെങ്കിൽ പിന്നെയും നിസ്കരിക്കാം, ചെറിയ സൂറത്തും വലിയ സൂറത്തും കൂടി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കാം, രാത്രിക്ക് എണീറ്റിട്ട് നിസ്കരിക്കാം. എന്തിനാ കൊടുക്കാതിരിക്കണത്? ഈ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഞാനും കൂടി എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ശരീരത്തിന്റെ അവയവങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ സാക്ഷിയാവട്ടെ. അങ്ങനെയല്ല കുറാൻ വലവു വസഖലാകും, എന്താ സൂറത്തിയാസിയിൽ പറയുന്നുണ്ടല്ലോ, അർജുലും അതശ്വതോ അർജുലും, കണ്ണും കയ്യും കാലും ഒക്കെ നമുക്കേത്. ഇതൊന്നും നമ്മളതല്ലല്ലോ, ഇതൊന്നും നമ്മളതല്ല, കണ്ണ് നമ്മളതല്ല, കാത് നമ്മുടേതല്ല, കയ്യും കാലും നമ്മുടേതല്ല, അള്ളാഹു തൽക്കാലം തന്നതാണ് എനിക്കുങ്ങൾക്കും. ഇത് നമുക്കെതിരാവും, എനിക്കെതിരാവും ഇത്. നാളെ പരലോകത്ത് വന്ന് എനിക്ക് നിങ്ങൾക്കെതിരെ ഈ കൈ സംസാരിക്കും, കണ്ണ് സംസാരിക്കും, കാത് സംസാരിക്കും, ശരീരത്തിലെ അവയവങ്ങൾ മുഴുവൻ നമുക്കെതിരെ സാക്ഷി നിൽക്കുമ്പോൾ പിന്നെന്താ നമ്മൾ പറയാം? യുമതശ്വത് അർജുലഹും, കയ്യും കണ്ണും കാലും കാതും ശരീരത്തിന്റെ തൊലി പോലും. കാരണം ഇതൊന്നും നമ്മളും നമ്മളത് ആത്മാവ് മാത്രമേ ഉള്ളൂ, അതിനെ വെച്ചിട്ടാണല്ലോ എന്റെ കളി മുഴുവൻ. ഇതൊക്കെ നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നേരെ തിരിച്ചും പറയണല്ലോ, ഈ കണ്ണ് പറയണം. അള്ളാഹുവേ, ഖുർആന് വേണ്ടി ധാരാളം ചെലവഴിച്ചവനാണിവൻ, ഞാൻ സാക്ഷി. എന്നെ ഉപയോഗിച്ചിട്ടാണ് ഇത്രയധികം അവൻ പാരായണം ചെയ്തത്, എന്നെ പഠിക്കാൻ ശ്രമിച്ചത്, എന്നെ കേൾക്കാൻ ശ്രമിച്ച്, ചെവി പറയും, കയ്യും കാലും പറയും. ഈ കയ്യിലാണ് അവൻ ഖുർആൻ എടുത്തിരുന്നത്, മൊബൈലിൽ ഫോൺ ചെയ്ത ഇതിൽ ഖുർആൻ എടുത്തിട്ട് ഇവൻ പാരായണം ചെയ്തിരുന്നു. പള്ളിയിലേക്ക് നടന്നത് ഈ കാലുപയോഗിച്ചുകൊണ്ടായിരുന്നു. നമുക്കെതിരായി മാറുന്നിടത്തുനിന്ന് എന്റെയും നിങ്ങളുടെയും ശരീരത്തെ അതിന്റെ അവയവങ്ങളെ എനിക്ക് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഒരു സുജൂദ് ഒരു റുക്കുവ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എണ്ണിക്കോ കഴിയുമ്പോൾ തന്നെ, കാരണം ഈ കൈകൊണ്ട് പലതും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ സുബ്ഹാനല്ലാഹ് പറയും, പല ചരിത്രത്തിലൊക്കെ കാണാം, ഖബറിൽ കിടക്കുന്ന ആളുകൾ പറയുന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ ഒരു ഏയ് മുകളിൽ കൂടി നടക്കണോലെ, ഞങ്ങൾക്ക് അവസരമില്ല, ഇനിയൊരവസരം ഞങ്ങൾക്ക് ഇല്ല. കിടക്കുന്ന ആള് പറയണം, ഖബറിൽ കിടക്കുന്ന ആള്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ചെയ്യലിന്റെ കാലം തീർന്നിരിക്കുന്നു, ചെയ്തതിന്റെ പരിശോധന മാത്രമേ ഇനി ഞങ്ങളുടെ മുമ്പിലുള്ളൂ. പക്ഷെ നിങ്ങൾ മുകളിലാ, നിങ്ങൾക്ക് അവസരമുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ലാ ഹൗല വലാ ഖുവ്വ, ഇത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് തീരും. എനിക്കതൊന്നും പറയാൻ തോന്നിയിരുന്നില്ല, ചെയ്യാൻ തോന്നിയിരുന്നില്ല, ഇനി നിങ്ങളുടെ മുമ്പിൽ അവസരമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തികാഫിന്റെയും തറാവീഹിന്റെയും തഹജ്ജുദിന്റെയും പ്രാർത്ഥനകളുടെയും ഒക്കെ സമയമാണിത് എന്ന് പറയുന്നത്. ഇതിനൊന്നും മനസ്സറിയാനും സന്നദ്ധമാവാനൊന്നുമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തോ ഒരു നോമ്പ് കൊടുത്തിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആൾക്കാർ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരും, വന്നിട്ട് സന്തോഷ വാർത്ത ഇങ്ങനെ പറയണം, മറേ അവിടെ നിന്ന് സിറിയെന്ന് സമ്പത്ത് വരുന്നുണ്ട്, ഇസ്ലാമിന്റെ ഖജാനയിലേക്ക് ട്രഷറയിലേക്ക് വമ്പിച്ച സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെയുള്ള ആളുകളൊക്കെ താങ്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, വരുന്ന സമ്പത്ത് ഉമറിന് ആവശ്യമില്ല, അത് ഉമറിന് വേണ്ടതല്ല, ഉമറിന് എടുക്കാനും പറ്റില്ല, അത് ഇസ്ലാമിക ലോകത്തിന്റേതും മനുഷ്യരുടേതുമാണ്. രണ്ടാമത്തത്, എന്നെക്കുറിച്ച് അവർ പറയുന്നുവെങ്കിൽ അതൊരു ഭരണാധികാരിയായതുകൊണ്ടും നേതൃത്വത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അവർ പറയുന്നത്, ഒന്നിക്കൽ അതിന്റെ നന്മ അല്ലെങ്കിൽ അതിന്റെ ദോഷം, എനിക്കതൊന്നുമല്ല വേണ്ടത്. നിങ്ങൾ മൂന്നാമത് പറഞ്ഞ സംഗതിയാണ്, ഉമറിനു വേണ്ടി, ഉമറിനു വേണ്ടി നീ പുറത്തു കൊടുക്കണമേ, ഉമറിനെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അത് എനിക്ക് ലഭിക്കണം, അതാണ് എനിക്ക് ലഭിക്കാനിരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ? സ്വർഗം ഗ്യാരണ്ടി കിട്ടിയിട്ടുള്ള, ഒരു സംശയമല്ലേ, സ്വർഗത്തിലേക്കാണ് പോവാന്ന് അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളുകളിൽപ്പെട്ട രണ്ടാമനാണല്ലോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങടെ കൂടെ നടക്കുമ്പോൾ കുട്ടികളെ കയ്യൊക്കെ പിടിക്കും, ചെറിയ കുട്ടികളെ, കുട്ടിയെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, കാരണം അനക്ക് പാവങ്ങളൊന്നുമില്ലല്ലോ, നമ്മളെ കുട്ടികൾക്ക് പാവങ്ങളുണ്ടാവില്ല,
തെറ്റുകൾ ഉണ്ടാവില്ല. തെറ്റ് ചെയ്യുന്നുവെങ്കിൽ പോലും അത് തെറ്റും ശരിയും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല അവർ. നിഷ്കളങ്കമായ മനസ്സുള്ളവരാ. വലിയ വലിയ പ്രാർത്ഥിക്കുമ്പോൾ ഇമാം അസലുൽ ഹുസൈനിയോട് ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല, എന്റെ തന്നെ കഴിഞ്ഞിട്ടില്ല, ഇടല പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പറയണത്, എന്റെ അവസ്ഥ എന്നെ ശരിയായിട്ട് വേണ്ടേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ. വലിയവരെ അതുകൊണ്ട് കുട്ടികളെ കൈ പിടിച്ചിട്ട് മദീനയിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടികളുടെ കൈ പിടിക്കും, കുട്ടികളെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, നമ്മളെ കുട്ടികളോടൊക്കെ പറയണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കാൻ. നിങ്ങളെ കയ്യും പിടിച്ച് കൊണ്ടുവരണം നിങ്ങൾ പള്ളിയിലും നിസ്കാരത്തിലും ബോധത്തിലും ഒക്കെ നിങ്ങൾ അവരെ പങ്കാളികളാക്കുക. ആ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞത് പ്രാർത്ഥനകളൊക്കെ ധാരാളമായി സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും മനോഹരമായ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടുമൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റുള്ളേക്കൊന്നും കടന്നു പോകണില്ല, ഈ സമയത്തെ വളരെ മനോഹരമായി പ്രയോജനപ്പെടുത്തുക. ആയുസ്സിൽ ഇത് തിരിച്ചു കിട്ടെടുക്കാൻ കഴിയാത്ത അടുത്ത റമദാനിൽ ഇങ്ങനത്തെ ഒരു അവസാനത്തെ പത്തും അതുപോലെ തന്നെ ഇത്ര ദിവസങ്ങളും ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അതിന് ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അല്ലാണ്ട് വിളിക്ക് ഉത്തരം നൽകി ഞാനും കൂടെ തിരിച്ചു പോകേണ്ടിവരും. അതുകൊണ്ട് ഈ കിട്ടിയ സമയത്തെ വളരെ മനോഹരമായി കൈവശപ്പെടുത്താനും അതിന്റെ എല്ലാ ഫലങ്ങളും ആവാഹിച്ചെടുക്കാനുമുള്ള വലിയ പരിശ്രമങ്ങൾ, വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ ആഗ്രഹത്തോടുകൂടി, വലിയ ഉന്മേഷത്തോടും ആവേശത്തോടും കൂടി അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള അവസരമായി ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എന്നെയും എന്റെ സഹോദരങ്ങളെയും ഉണർത്താനുള്ളത്. കരുണാവാരിധിയായ റബ്ബ് അതിനൊക്കെയും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്ന്, അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദറിനെയൊക്കെ പ്രതീക്ഷിക്കണമല്ലോ. ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണിത്. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാ തൗഫീഖ് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ട് ആ ഒരു ദിവസത്തിൽ നമ്മൾ പെട്ടുപോവുകയാണെങ്കിൽ മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ വെച്ചിട്ട് ഈ പത്ത് ദിവസവും, പ്രത്യേകിച്ച് ഒറ്റയിട്ട ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്, ഈ പത്ത് ദിവസവും ഒമ്പത് ദിവസവും നന്നായിട്ട് ചെലവഴിക്കുക. ശബ്ദ മെഹുസറഹു ഐഫല അഹ്ലഹു എന്നൊക്കെയാണ് പറഞ്ഞത്. റസൂൽ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ വെള്ളം കുടിഞ്ഞ് എണീപ്പിക്കും, എണീക്കുകയും നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ധാരാളം ഓദാനും ഇസ്തിഗ്ഫാറും തൗബയൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആരെയും താലയൊക്കെ മുറുക്കി കെട്ടി ഒരുങ്ങുന്നാണ് പറയുന്നത്. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്, ചൂടൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ അത്യുഷ്ണത്തിലെ ചൂട് നോമ്പ് വലിയ പ്രതിഫലങ്ങളോടുകൂടി അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും. ഈ അവസാനത്തെ പത്ത് ദിവസവും ലൈലത്തുൽ ഖദറിന് അതിന്റെ ബാക്കി വിശദീകരണത്തിലേക്ക് ഞാൻ കടന്നു പോകണില്ല. ലൈലത്തുൽ ഖദർ വായിക്കാനും പഠിക്കാനും കേൾക്കാനും ഒക്കെ പല കോലത്തിലും അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാവ് മലക്കുകളും ആത്മാവുകളും ആകാശലോകത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസം 83 വർഷത്തെക്കാൾ തുല്യമായ 1000 മാസത്തെക്കാൾ പുണ്യമായ ഒരു രാത്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിലും ഖുർആനിലും ഒക്കെ തനസ്സലൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം വെളുക്കണ വരെ സമാധാനമായിരിക്കും, സ്വസ്ഥതയായിരിക്കും. റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ അതിന് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്ഫു അന്നി, അല്ലാഹു എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം, എനിക്ക് പുറത്തു തരണം. ഇത് നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ചെലവഴിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. രണ്ടാമത്തെ സംഗതി ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിന്റെ മുമ്പുള്ള ദിവസങ്ങളിലുമൊക്കെ ബുൾഡോസർ ആണ് ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നേരെ സംഘപരിവാർ തുറന്നിട്ടുള്ള പുതിയ വാഹനം. തൃശൂലവും പശുവിനെയൊക്കെ മാറ്റിവെച്ച് ബുൾഡോസർ വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക അത് പരീക്ഷിക്കാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗുജറാത്തിൽ അതിന്റെ പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു, മധ്യപ്രദേശിലും തുടങ്ങിക്കഴിഞ്ഞു, യുപിയിലും തുടങ്ങിവെച്ച ബുൾഡോസർ മുസ്ലിം ഉമ്മത്തിന്റെ ജീവനെയും സ്വത്തിനെയും അസ്തിത്വത്തെയും അഭിമാനത്തെയും ഒക്കെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും അലയൊലികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടലും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഇതെവിടെ ചെന്ന് എത്തും, ഈ ടീമിനൊന്നും ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. പണ്ടൊരാൾ പറഞ്ഞു, ചടക്കത്തിന് തീ കൊടുത്ത മാതിരിയാ, പൊട്ടി തീരൂല അവസാനം വരെ. കാരണം അത്തരം രീതികൾ അവസാനിപ്പിക്കാൻ നിങ്ങൾ കുടുംബം ആര് ചെയ്യാൻ ശ്രമിച്ചാലും അത് സാമൂഹിക അന്തരീക്ഷത്തെ, വ്യക്തികളുടെ നിർഭയത്വത്തെ, സാമൂഹിക ജീവിതത്തെയൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് വളരെ ആഴത്തിൽ സംഘപരിവാർ കൃത്യമായ കെണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക്. അതിലൊക്കെ പോയി നമ്മൾ തലവെച്ചു കൊടുത്ത് ഈ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ അവരുടെ കയ്യിലേക്ക്, തളികയിലേക്ക് വെച്ച് കൊടുക്കുന്നത് പോലെ കൊടുത്താൽ ഉത്തരേന്ത്യയിലൊക്കെ സംഭവിക്കുന്നത് തന്നെ മലയാളിയുടെ മുമ്പിലും വരാനുള്ള സാധ്യതകളൊക്കെ. ഇത്രയും ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്.
ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ മുമ്പിൽ വന്നു. അതെനിക്ക് തോന്നുന്നു അള്ള എല്ലാ റമദാനിലും ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുവരലുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല് നമുക്ക് മറിയണല്ലോ നമ്മുടെ പ്രശ്നം എന്താണെന്ന്. കുട്ടിയെ കരഞ്ഞാലല്ലേ പാല് കൊടുക്കുള്ളൂ. എന്നപോലെ ബൈത്തുൽ മുഖദ്ദസ് എന്താണ് ലോക മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ. അതുകൊണ്ട് യഹൂദനെ കൊണ്ട് എല്ലാ റമദാനിലും അള്ളാഹു അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കും. ഇന്ത്യങ്ങളെയൊക്കെ മനസ്സിലേക്ക് ഇത് കയറി വരാൻ, ലോക മുസ്ലിം ഉമ്മത്ത് മുതൽ വ്യക്തികൾ എന്നുള്ള തലക്കടക്കം എങ്ങനെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. ഏകദേശം അതേ ഇസ്രായേലും സംഘപരിവാറും ഒരേ റൂട്ടിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തോൽപ്പിക്കാൻ എന്തുണ്ട് വഴി? മുസ്ലിം സംഘടനകൾക്ക് കൃത്യമായ ഉത്തരങ്ങളില്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളില്ല. അവരുടെ ഉത്തരങ്ങൾക്ക് വഴങ്ങുന്ന ഒരു സംഘമല്ല സംഘപരിവാർ എന്ന് പറയുന്നത്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, നിങ്ങൾ ക്ഷമിക്കുക. വദർണി വൽ മുകദ്ദബീന ഉലിൽ നഅമ, അല്ല നമ്മളോട് പറഞ്ഞ ചില വർത്താനങ്ങളുണ്ട്, വിടവരെ പോലെ എനിക്ക് വിട്ടുന്നു, എനിക്ക് വിട്ടുന്നു. വദർണി വൽ മുകദ്ദബീന, അവര് കള്ളന്മാരാണ്, വ്യാജന്മാരാണ് അവർ, നുണയെ അവർ പറയൂ, കളവേ അവർ പറയൂ, തട്ടിപ്പേ അവർക്കുള്ളൂ, ഒരു വിശുദ്ധിയും അവർക്കല്ലേ. ഉലിൽ നഅമ, അധികാരം സമ്പത്ത് ഭൗതികമായ സെറ്റപ്പ് മുഴുവൻ ഉള്ളവരാണവർ. പക്ഷെ അവരെ കാര്യം ഇന്നെ ഏൽപ്പിച്ചാൽ മതി. വഖ്ജുർഹും ഹജറൻ ജമീല, ഭംഗിയായിട്ട് അവരെ ഉപേക്ഷിക്കും. അവരുടെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ വിഷണ്ണരായി തലപകഞ്ഞ് ഇരിക്കേണ്ടതില്ല. നിങ്ങൾ വിഷയം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. രാത്രിയും പകലും ഒക്കെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തെ അഭിമുഖം. ഇതേ എന്തോ ഒരു കുറുക്കുവഴി എന്നല്ല ഞാൻ പറയുന്നത്, ഖുർആൻ വെച്ചതാണ്. നന്നായി അള്ളാഹുവിലേക്ക് അടുക്കുക. സംഘപരിവാർ ഏകപക്ഷീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തേരോട്ടത്തെ വിശുദ്ധിയുടെയും മൂല്യത്തിന്റെയും നന്മയുടെയും ഖുർആനിന്റെയും അള്ളാഹുവിന്റെയും അടിത്തറകളിൽ നിന്ന് അഭിമുഖീകരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതിന് പറ്റുന്ന രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ തുറന്ന് അള്ളാഹുനോട് പറയും. അവനവന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പലരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്ത് നിന്ന് മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കുക. വംശീയ ഉന്മൂലനത്തിന്റെ വക്കീലാണ് ഇന്ത്യയിലെ മുസ്ലിം ലോകം. ആര് തടുക്കും? ചോദിക്കാനും പറയാനും ആരുണ്ട് അവിടെ? ഇറാഖും ഫലസ്തീനും ബാബരി മസ്ജിദും ബസ്സുലക്കലൊന്നും ആരും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങളും ഈ ചട്ടിയിലേക്ക് വന്ന് വീണാൽ പറയാൻ പത്രത്തിലെ പ്രസ്താവന വരുന്നല്ലാതെ പ്രശ്നം പരിഹരിക്കാൻ ആരുണ്ടാവില്ല. അതിന് പറ്റും. കാരണം അല്ല കൈവിടരുത്, അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകുമാറ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ മരിക്കാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നത് പോലെ തന്നെ ജീവിക്കാനുള്ള ധൈര്യവും ഈ റമദാൻ കൊണ്ട് നമുക്ക് കിട്ടണം. സംഘപരിവാരത്തിനെ പോലത്തെ കാപട്യങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് മുതുകൊടിഞ്ഞ് കമഴ്ന്നു വീണ് ചവിട്ടി വീഴ്ത്തപ്പെട്ട് നിസ്സഹായരായി നിന്ദ്യരായി ജീവിക്കുന്നതിന് പകരം അന്തസ്സോടെ തല ഉയർത്തി നിന്ന് സംസാരിക്കാനും അഭിമുഖീകരിക്കാനും കരുത്തുള്ള, മരിക്കാൻ സന്നദ്ധമാകുന്നത് പോലെ തന്നെ വർത്തമാനകാല ജീവിതത്തെ ധൈര്യപൂർവം അഭിമുഖീകരിക്കാൻ കരുത്തു പകരുന്ന റമദാൻ കൂടിയായിട്ടത് മാറണം എന്നാണ് എന്നോടും എന്റെ സഹോദരങ്ങളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.